മോൺസൺ മാങ്കുലുമായി ബന്ധപ്പെട്ട കേസിൽ ചില നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. മോൺസന്റെ അറസ്റ്റിന് പിന്നാലെ കലൂരിലെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ കടത്താൻ നീക്കം നടന്നുവെന്ന് അതിനുള്ള തെളിവുകളാണ് പുറത്തുവരുന്നത്. ഖുറാൻ, ബൈബിൾ ഒക്കെ കത്തിയടക്കമുള്ള സാധനങ്ങളാണ് കടത്താൻ ശ്രമിച്ചത്. മോൺസന്റെ ജീവനക്കാരായിരുന്ന ജിഷ്ണുവും ജോഷിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഐ ജി ലക്ഷ്മൺ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ സഹായിക്കുമെന്നുകൂടി ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട് നാളെ ലോക്ക് ചെയ്യും, ഫുള്ള് ലോക്ക് ചെയ്യും. അപ്പൊ അതിനു മുന്നേ അവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാറ്റണം. അതിനു മുന്നേ വീട്ടിലിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാറ്റണം. മെയിൻ ആയിട്ട് മാറ്റേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. എന്തൊക്കെ? ഞാൻ ഇപ്പൊ ജോർജന്റെ റെക്കോർഡ് വെച്ചാ സാധനങ്ങള് അത് മാറണം. ഒരു കാര്യം ചെയ്യും, വേറെന്താ വഴി നോക്ക. ഇവരിപ്പോ അവിടെ ഫ്രണ്ടിൽ ആളെ നോക്കുകയാണോ? വീട്ടിലെ ഫ്രണ്ടിൽ ആൾക്കാർ നിൽക്കും. നാളെ വീട് ലോക്ക് ചെയ്യും. ആണോ? എന്തൊക്കെ മാറ്റണം? ഖുറാൻസ് എല്ലാം ഒന്നും മാറ്റണ്ട. അവിടെ ഉള്ള രണ്ട് കത്തി ഉണ്ട്, നമ്മുടെ ഗോൾഡന്റെ ഇതിനകത്തുള്ള കത്തി, പിന്നെ ഒരു ഐവറിയുടെ പിടിയുള്ള കത്തി, പിന്നെ കുറച്ച് ഖുറാൻസ്, ഇതൊക്കെ ഒന്ന് മാറ്റണം. പക്ഷെ വണ്ടി ഇല്ലാതെ പറ്റൂലോ, ബൈക്കിലൊന്നും മാറ്റാൻ പറ്റില്ല. മാറ്റി എവിടെയെങ്കിലും കൊണ്ടുവെക്കണം. കാർ തന്നെ വേണം. നമുക്ക് നാളെ ആര് ലോക്ക് ചെയ്യാൻ വരും? പോലീസ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലോക്ക് ചെയ്യും. സാറിന് എങ്ങനെ കിട്ടിയാ വിളിച്ചിട്ട്? സാറിന് പോലീസ് കൊണ്ടുപോയി എന്നും അറിയിപ്പോലും. സാറിന് ഫോൺ പോലും അവരുടെ കയ്യിലായി പോയി. അതാണ് അത്. സാറിനെ കൊണ്ടുപോയി, സാറിന്റെ ഫോൺ എല്ലാം കയ്യിലായി. എനിക്ക് ആരെ വിളിക്കാൻ പോലും നമ്പർ ഇല്ലാത്ത അവസ്ഥയായി. കാര്യം പറഞ്ഞ ഐ ജിയും ജോർജനൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണം. അതാണ് അവസ്ഥ. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ സാധനങ്ങൾ കടത്താനുള്ള ശ്രമം നടന്നു, അതിന് സഹായങ്ങൾ ഏതൊക്കെ രീതിയിൽ കിട്ടുമെന്നാണ് സൂചിപ്പിക്കുന്നത്? എന്താണ് ഇപ്പോൾ ഈ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കൂടുതൽ വിവരങ്ങൾ? മോൻസൺ മാവുങ്കലിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ മോൻസന്റെ ജീവനക്കാരായിരുന്ന ജിഷ്ണുവും ജോഷിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഈ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ചില സാധനങ്ങൾ മോൻസന്റെ മ്യൂസിയത്തിൽ നിന്ന് കടത്തണമെന്നതാണ് ജിഷ്ണു ജോഷിയോട് ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങളാണ് ജിഷ്ണു ജോഷിക്ക് നൽകുന്നത്. വീടിന് മുന്നിൽ ക്രൈംബ്രാഞ്ച് സംഘമുണ്ട്. ആ സാഹചര്യത്തിൽ വീടിന്റെ പിൻഭാഗത്തു കൂടി ഈ ഖുറാൻ, ബൈബിൾ, സ്വർണ്ണപ്പിടിയുള്ള കത്തി ഇവ പുറത്തു കടത്തണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇത് പുറത്തു കൊണ്ടുപോയാൽ മാത്രമേ ഈ കേസിലെ സെറ്റിൽമെന്റ് നടക്കുകയുള്ളൂ എന്നതാണ് ജിഷ്ണു ജോഷിയെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് നടക്കുന്ന സമയത്ത് ഐ ജി ലക്ഷ്മണയും അതോടൊപ്പം തന്നെ തൃശൂരിലെ വ്യവസായി ജോർജും അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഈ ഫോൺ സംഭാഷണത്തിലൂടെ ജിഷ്ണു ജോഷിയെ അറിയിക്കുന്നുണ്ട്. ഇവർ ഈ പരാതിക്കാർക്ക് പണം നൽകിയാൽ മാത്രമേ ഈ കേസ് ഒഴിവാക്കുകയുള്ളൂ, അതിനുവേണ്ടി ഈ സാധനങ്ങൾ പുറത്തു കടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതെങ്ങനെ കടത്തും എന്നത് സംബന്ധിച്ച തർക്കമാണ് ഇവർ തമ്മിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് വാഹനങ്ങൾ ഏർപ്പാടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് ജീവനക്കാർ തമ്മിലുള്ള ഫോൺ സംഭാഷണം തന്നെയാണ്. ഈ ഫോൺ സംഭാഷണത്തോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഫോൺ സംഭാഷണങ്ങൾ അടക്കം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കേസിലെ പരാതിക്കാർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വീണ്ടും പരാതി നൽകിയിരിക്കുന്നത്. ഈ ഓഡിയോ ക്ലിപ്പുകൾ അടക്കം അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. ശരി. മോൺസന്റെ അറസ്റ്റിന് പിന്നാലെ കലൂരിലെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ കടത്താൻ നീക്കം നടന്നു എന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. മോൺസന്റെ ജീവനക്കാരായിരുന്ന ജിഷ്ണുവും ജോഷിയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നത്. എന്തായാലും അന്വേഷണം ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിദഗ്ധമായി തന്നെ പുരോഗമിക്കുകയാണ്.